അലൈക്കും വാർമത്തുല്ലാഹി താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് എന്താണ് സാധ്യത ഈ പാണ്ഡു രോഗത്തിന് വല്ല ടിപ്സുകളും ഉണ്ടോ എന്ന് ചോദിച്ചവർ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഥവാ വെള്ളപ്പാണ്ടിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുക നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നിയാൽ ഉപകാരപ്രദമായി തോന്നിയാൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം വെള്ളപ്പാണ്ട് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഞാൻ ഒമ്പത് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള അത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്ന് ഉള്ളിനീര് പാണ്ഡു രോഗത്തിന് പിന്നെ പാണ്ഡു രോഗം എന്ന് പറയുമ്പോൾ പല രൂപത്തിലാണ് പാണ്ഡു രോഗം ഉണ്ടാകാറുള്ളത് അതൊന്നും ഇപ്പോഴും ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നീട് സമയം സന്ദർവോചിതമായി പിന്നീട് പറയാം അപ്പോൾ പാണ്ഡുരോഗമുള്ളവർക്ക് രോഗമുള്ളവർക്ക് ഉള്ളിനീര് ആ പാണ്ഡുരോഗമുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക നന്നായി പുരട്ടിയാൽ ഫലപ്രദമാണ് അതുമാത്രമല്ല ഈ ഉള്ളിനീരോടുകൂടി കൂടി ഉപ്പ് ചേർത്ത് അരച്ച് നന്നായി എന്ത് ചെയ്യുക ഉള്ളിയും അതുപോലെ ഈ കറി നന്നായി അരച്ച് പണ്ട് ഉള്ള ഭാഗത്ത് തേക്കുന്നതിൻ്റെ മുമ്പ് ഒരു നേരിയ നിലക്ക് ഒന്ന് വെയിൽ വെയിലുകൊള്ളിച്ച് അത് പുരട്ടിയാൽ പാണ്ഡു രോഗമുള്ളവർക്ക് വലിയ മാറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് പറയുന്നത് ഇരുമ്പ് പാത്രത്തിൽ പാൽ കാച്ചി ഏഴ് ദിവസം ഭധ്യമായി സേവിക്കുക എന്നാൽ മീൻ ഇറച്ചി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കൂടി ഉപയോഗിക്കുക അങ്ങനെ ഏഴ് ദിവസം ഇരുമ്പ് പാത്രത്തിൽ പാൽ കാച്ചി ഏഴ് ദിവസം സേവിക്കുക ആ ദിവസം മീൻ ഇറച്ചി മുട്ടതൊന്നും ഉപയോഗിക്കാതിരിക്കുക പിന്നെ മറ്റൊന്ന് അഥവാ അരപ്പലം തൃഗോൽപ്പക്കൊന്ന് അരപ്പലം തൃഗോൽപ്പക്കൊന്ന് നന്നായി പൊടിച്ച് അല്പം പഞ്ചസാര ചേർത്ത് അത് സേവിക്കുക എന്നാൽ പിത്ത പാണ്ട് ക്ഷമിക്കും പിത്ത മുഖേന പാണ്ട് ഉണ്ടായവർക്ക് അത് വലിയ മാറ്റം വരും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് പറയാൻ പോകുന്നത് അഥവാ കാൽക്കോലരി പറ്റാൻ ശ്രദ്ധിക്കുക കാൽക്കോലരി പൊടിച്ച് ശർക്കര ചേർത്ത് ദിവസേന ഒരു നെല്ലിക്ക പ്രമാണം ഒരു നെല്ലിക്കയുടെ വലിപ്പം അനുസരിച്ച് കഴിക്കുക എന്നാലും പാണ്ഡു വലിയ മാറ്റം ഇൻഷാല്ല വരുന്നതാണ് ഇനി പറയാൻ പോകുന്നത് വെളുത്ത മുത്തങ്ങയുടെ വേര് അത് നന്നായി അരച്ച് പശുവിൻ പാലിൽ ദിവസേനെ കഴിക്കുകയാണെങ്കിലും പാണ്ഡു വലിയ മാറ്റം വരും എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് അഥവാ കുന്നിക്കുരു ആ കുന്നിക്കുരുവും അതുപോലെ കൊടുവേലിക്കുരു ഇത് അരച്ച് പാണ്ഡ്ര രോഗമുള്ള ആ പാകത്ത് പുരട്ടിയാലും ശമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി പാടക്കിഴങ്ങ് പാടക്കിഴങ്ങ് എന്ന് വൈദ്യന്മാരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് വൈദ്യ വൈദ്യകടകളിൽ കടകളിൽ അഥവാ കൊത്തുമരുന്ന് വൈദ്യ ചോദിച്ചാൽ തന്നെ അവർ നമുക്ക് അവശാനുസരണം അവർ തരും ഏത് പാടക്കിഴങ്ങ് അത് നന്നായി പൊടിച്ച് നെയ് നെയ്യില് സേവിക്കുക എന്നാൽ പാണ്ഡുരോഗം പാണ്ഡു വലിയ മാറ്റം ഇൻഷാല്ല ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ തുമ്പപ്പൂ അതിൻ അത് പിഴിഞ്ഞ നീരിൽ കാവി മണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം ആ തുമ്പപ്പൂ പിഴിഞ്ഞ നീരിൽ ഒന്നിരിക്കൽ മണ്ണ് അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ഇത് രണ്ടാലൊന്ന് ചേർക്കാം കാവിപ്പൊടി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യ കടകളിൽ എന്ന് പറഞ്ഞാൽ ഈ കൊത്തു വിൽക്കുന്ന വൈദ്യ കടകളിൽ ചോദിച്ചാൽ കിട്ടും കാവിമണ്ണ്ണ് ആ കാവി മണ്ണ് ലഭിക്കാത്തവർ സാധാ മഞ്ഞൾപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടിയോ ചേർത്ത് അല്ലെങ്കിൽ കാവിമണ്ണ് ഏറ്റവും നല്ലത് കാവിമണ്ണാണ് അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് എന്തു ചെയ്യുക അത് സേവിക്കുക എന്നാൽ പാണ്ഡ് ഉത്തമമാണ് എന്നുള്ളതാണ് ഇനി ഒമ്പതാമത്തെ കാര്യമാണ് പറയുന്നത് തുളസി നീരിൽ വരട്ടുമഞ്ഞൾ അരച്ച് തേക്കുക എന്താണ് തുളസി നീരിൽ വരട്ടുമഞ്ഞൾ അത് നന്നായി അരച്ച് ആ പാണ്ടുള്ള ഭാഗത്ത് തേച്ചാലും ഇൻഷാല്ല പാണ്ഡു രോഗമുള്ളവർക്ക് വലിയ മാറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇൻഷാ ഇൻഷല്ല ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അവർക്കെല്ലാം അള്ളാഹു ഹൈറായ വീട് നൽകുകയും രോഗമുള്ളവർക്ക് പൂർണ്ണമായ ശിഫാ നൽകുകയും മാത്രം ജീവിതത്തിൽ പ്രവർത്തിക്കാനും ചിന്തിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ മനുഷ്യർക്ക് ചെയ്യുക എന്നാൽ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ മനസ്സാകുന്ന ഈ മനസ്സിൽ ഒരാളോടും കിബറില്ലാതെ ഇല്ലാതെ അസതില്ലാതെ അസൂയ അഹങ്കാരമില്ലാതെ ആർക്കും നന്മ ചെയ്യണം എന്നുള്ള ആ ചിന്തയോടുകൂടി ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക് റബ്ബിൻ്റെ ദൈവത്തിൻ്റെ സഹായം അവരിൽ ഉണ്ടാകും ഒരിക്കലും ഒരാളോടും വൈരാഗ്യം വെക്കുന്ന മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല അങ്ങനെ നാം ഈ ഭൂമി ലോകത്ത് താൽക്കാലികമായ ജീവിതത്തിൽ നാം ഒരാൾക്കും നമ്മളെ കൊണ്ട് ഹൈറല്ലാതെ അഥവാ നന്മയല്ലാതെ തിന്മ ചെയ്യാതിരിക്കുക ഇതെല്ലാം നാം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളെ തൊട്ട് നമുക്ക് കാവല് നൽകപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ വരുന്നത് കുറയും അപ്പോൾ അള്ളാഹു സുബാന വാല എല്ലാവർക്കും ഖൈറിൻ്റെ വഴികൾ തെളിയിച്ചു കൊടുക്കട്ടെ ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഇൻഷാ അള്ളാ ഞാൻ വരും അസലാമലൈക്കും വരഹമുല്ലാഹി താലി വാർക്കാത്തു